Hello friends, hello welcome to Creation. Today video like this. Today, we are going to make a pregnant chicken. Name well, then dish you variety item. Then you guys can see video. Like that, the recipe is that you share. Then how to prepare it. Then you guys video. Then after third chicken, you guys all our video. Mudven is then going to do. A little mad tulli is done. Our mad jadi kyo na rilla. Then that is no. Then we will video. Then video like that. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി രണ്ട് കോഴികളിലും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നല്ലോണം തന്നെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ രണ്ട് കോഴികളിലാണ് നമ്മൾ ആ വെറൈറ്റി ഡിഷ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴീനെ കഴുകിയെടുത്തു. അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം നമുക്ക് ആ രണ്ട് കോഴീനെ. എന്നിട്ട് നമുക്ക് അടുത്ത മസാല പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിനായി ആവശ്യത്തിന് നമ്മൾക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, കാശ്മീരി ചില്ലി. അപ്പോൾ കാശ്മീരി ചില്ലി അധികം എരിവൊന്നും ഉണ്ടായില്ല, നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി വെള്ളമൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യുന്നില്ല. നമുക്ക് എന്താ ഈ പുളി കലക്കിയ വെള്ളമാണ് നമ്മൾ. അപ്പോൾ കുറച്ച് പുളിയൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും. പിന്നെ ഒരു നാരങ്ങ വിഴിഞ്ഞു കൊടുക്കാം നമുക്കതിലേക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം തന്നെ മസാല കുഴച്ചെടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്ന് നല്ലോണം ഒന്ന് പാകത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴി എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വരയിട്ട് കൊടുക്കാം. നമ്മുടെ മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നല്ലോണം പിടിക്കാനും ഉള്ളിലെല്ലാം മസാലയൊന്ന് പിടിച്ച് നല്ല വേവ് കിട്ടാനും ഇങ്ങനെ കുറേ വരയിട്ട് കൊടുക്കുന്നത് ലൈനിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ പരിപാടി ചെയ്തതിന് ശേഷം നമുക്ക് മസാല അതിലേക്ക് നല്ല ലൈനിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാല മൊത്തം കോഴീൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് കൂടുതലായി തന്നെ കിട്ടും. അപ്പോൾ എല്ലാവിടെയും നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ആ രണ്ട് ചിക്കനെയും നമ്മുടെ കോഴിനെയും ഫ്രഷായി കുളിപ്പിച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രക്രിയ, അടുത്ത പരിപാടി എന്താണെന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റിന് വയ്ക്കാം, കുറച്ച് നേരം ഉറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വല്യുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അടുത്ത ചെറിയ പൊടിക്കൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വല്യുള്ളി ഒന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് നല്ലോണം അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കോഴികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് കോഴിക്ക് ആവശ്യത്തിന് എടുക്കണം. പിന്നെ ആവശ്യത്തിന് തക്കാളി. തക്കാളി നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അടുത്തതായിട്ട് നമ്മൾക്ക് കുറച്ച് മല്ലിയില നമ്മൾ കുറച്ച് കൂടുതലായി എടുക്കാം, ഒന്ന് അരിഞ്ഞ് പാകത്തിലാക്കി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾക്ക് അടുപ്പൊക്കെ കൂട്ടി ഒന്ന് സെറ്റാക്കി വയ്ക്കാം. നല്ല മഴയ്ക്കൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചെയ്തല്ലേ പറ്റും. അപ്പോൾ അടുപ്പൊക്കെ കൂട്ടി ഒന്ന് റെഡിയാക്കി നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ അടുപ്പൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ട് ഇനി നമുക്കതിലേക്ക് ചട്ടി വെച്ച് കൊടുത്ത് ഒരു ചെറിയ മസാല കൂട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ കുറച്ച് സവാള ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം ഇളക്കി നല്ലോണം ഒന്ന് ഒരു
വേവൊക്കെ ഇടുന്നവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്തത് ഒരു സംഭവം ആഡ് ചെയ്യാനുണ്ട്. എന്താ, കടലപ്പരിപ്പ്. അപ്പോൾ കടലപ്പരിപ്പ് കൂടെ ഒന്ന് കുറച്ച് അളവ് കൂടുതലെടുത്തോളൂ, നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ കടലപ്പരിപ്പ് കൂടെ ഒന്ന് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, പിന്നെ ഗരം മസാല. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മതി, ഒരു അര ഗ്ലാസ് വെള്ളം മതി. അര ഗ്ലാസ് വെള്ളം ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അതൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾക്ക് എന്താ ഈ നട്ട്സ് ഒന്ന്, ഹെൽത്തി നട്ട്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് ചട്ടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇതിലാണ് നമ്മൾ നമ്മുടെ ചിക്കൻ റെഡിയാക്കേണ്ടത്. അപ്പോൾ ചട്ടിയൊക്കെ എടുത്ത് ഒന്ന് നല്ലോണം ചൂടാക്കി വയ്ക്കാം. ഈ ചാരം ഒന്ന് വെള്ളത്തിലാക്കി തേക്കുന്നത് നല്ലതാണ്, ചട്ടിയുടെ അടിയിലൊന്ന് കരി പിടിക്കാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഗ്നൻറ്റ് ചിക്കൻ്റെ മെത്തേഡ്. അപ്പോൾ മഞ്ഞൾ ആദ്യം കുറച്ച് മല്ലിയില അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത മസാല നല്ലോണം തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കാടാമുട്ട മേടിച്ചെടുത്തിട്ടുണ്ട്, അത് പുഴുങ്ങിയെടുത്ത കാടാമുട്ടയാണ്, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ലോണം തന്നെ നമ്മുടെ കോഴിനെ ഒന്ന് ഗർഭിണീൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ പ്രഗ്നൻ്റ് രൂപത്തിലാക്കിയെടുക്കാം. നല്ലോണം തന്നെ അതിലേക്ക് നമ്മുടെ മസാല കൂട്ടുകളൊക്കെ ഇട്ട് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് തുന്നി വയ്ക്കണം, ഇല്ലേൽ വേവുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് നല്ലോണം തന്നെ നൂലുകൊണ്ടൊന്ന് തുന്നി റെഡിയാക്കി വയ്ക്കാം. എന്താ, ഇതുപോലെ ചെയ്താൽ മതി നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾക്ക് ചട്ടി വയ്ക്കുമ്പോൾ അതാ അതിനകത്തുള്ള ആ പാത്രം നല്ല ഹോളുള്ള പാത്രമായിരിക്കണം. അപ്പോൾ ചിക്കനിലെ ആ വെള്ളമൊന്ന് ഇറങ്ങി താഴേക്ക് പോകും. അത് നമ്മൾക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ സൂപ്പാക്കി കിട്ടാനും യൂസ് ആവും, സൂപ്പാക്കി ഉപയോഗിക്കാം. സംഭവം നമ്മളെ മഴ വരുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റീം അധികം ആവി അധികം പുറത്തു പോകില്ല, നമുക്ക് നല്ലോണം തന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. മോനെ മഴ മഴ മഴയത്ത് അടുപ്പ് കത്തിക്കാൻ പിള്ളേർ വരുന്ന പാടാണ്, അതൊക്കെ ഒന്ന് കാണു തന്നെ വേണം. നല്ല മഴയുണ്ട്, നമ്മൾ മഴയത്ത് പെട്ടുപോയി. അതുകൊണ്ട് മഴയത്ത് അടുപ്പ് എങ്ങനെയായാലും നമുക്ക് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റോളം ആയി, നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട് നോക്കാം. സംഭവം ഒന്ന് റെഡിയായോ നോക്കാം. ഓ, ഇത് കണ്ടില്ല, നല്ലോണം ആവി വറക്കുന്നുണ്ട്. സംഭവം നല്ല ഉഷാറായി റെഡിയാക്കിയിട്ടുണ്ട്. ആ കോഴിയുടെ പരുവം കണ്ടാൽ തന്നെ അറിയാം, നല്ലോണം തന്നെ വെന്ത് റെഡിയായി സംഭവം ഉഷാറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോഴി എന്താ റെഡിയായി കിട്ടിക്കഴിഞ്ഞു. സംഭവം നല്ല ഉഷാറായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ രണ്ട് കോഴീനെ എടുത്ത് പുറത്ത് വെച്ച് നമുക്കൊന്ന് ഡെലിവറി ചെയ്യാം. ആ കോഴികളുടെ അകത്തുള്ളതൊക്കെ ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീമിൽ വെന്ത് കിട്ടിയതാണ് സംഭവം. അപ്പോൾ ഈ മസാല കൂട്ട് അകത്ത് നല്ലോണം തന്നെ പിടിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ടേസ്റ്റും കൂടി നമുക്ക് ഈ ചിക്കനിൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അകത്തുള്ളതൊക്കെ ഒന്ന് പുറത്തെടുത്ത് നോക്കാം, ഡെലിവറി ചെയ്യാം നമുക്ക് ആ പ്രഗ്നൻറ്റ് ചിക്കനെ. അപ്പോൾ ഉള്ളിലാണ് മക്കളെ ഒരു ഉഷാറ് മസാല കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കണം. അപ്പോൾ ആ കലവറയൊന്ന് തുറന്ന് നമുക്ക് ആ മസാല കൂട്ട് പുറത്താക്കി എടുത്തിട്ട് വേണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റിയായ മസാലയാണെന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയാണ്.
അപ്പോൾ നമ്മളാ ഡെലിവറി കഴിഞ്ഞു, നമ്മളാ ചിക്കൻ രണ്ട് ചിക്കൻ്റെയും ഡെലിവറി കഴിഞ്ഞു. ഇനി നമുക്ക് കാര്യ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രഗ്നൻറ്റ് ചിക്കനെ ഡെലിവറി ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൂ പോലെ തന്നെ ഇതാ കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ, ഫ്രഷായി നമുക്ക് നൈസായി വെന്ത് കിട്ടിയിട്ടുണ്ട്, പൊളി സാധനമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഒന്ന് നാരങ്ങ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് വേണം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഇതാ ഈ ചിക്കൻ പീസ് എടുക്കുക, കഴിക്കും കഴിക്കും. പിന്നെ കുറച്ച് മുട്ട, പിന്നെ ആ മസാല. അപ്പൊ ഫ്രണ്ട്സ്, സംഭവം എല്ലാവർക്കും എന്താ ഇതുപോലെ കണ്ടില്ലേ, നല്ലോണം തന്നെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷുവറായും ട്രൈ ചെയ്യാം, ഈസി ഡിഷാണ്. സംഭവം പൊളി സാധനമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഇതുപോലെയുള്ള വെറൈറ്റി നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും.